ഇനി ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച ഇ ഡിയുടെ ചർച്ചകൾ അവസാന ഘട്ടത്തിൽ പുരോഗമിക്കുന്നുവെന്നാണ് സൂചനകൾ വരുന്നത് ആരുടെ ബിനാമിയാണ് ബിനീഷ് എന്നും ഇ ഡി പരിശോധിക്കുകയാണിപ്പോൾ സംഭവിക്കില്ല എന്ന് കരുതിയ പലതുമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഇ ഡിയുടെ അന് അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ അവസാനഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന വിവരമാണ് ഇപ്പോൾ പുതുതായി നമുക്ക് ലഭിക്കുന്നത് ആരുടെ ബിനാമിയാണ് ബിനീഷെന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ അതായത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ബിനീഷിന് എങ്ങനെയുണ്ടായി എന്നതാണ് ഇ ഡിക്ക് ഇപ്പോൾ അറിയേണ്ടത് അത് ബിനീഷിന്റെ അച്ഛനിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇ ഡി കരുതുന്നത് കോടിയേരി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കോടിയേരിക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിയെ ബാംഗ്ലൂരിലേക്ക് വിളിപ്പിക്കാനും സാധ്യതയേറുകയാണ് ബിനോയ് ദുബായിൽ നടത്തിയ ക്രമക്കേടിൽ പതിനാല് കോടി രൂപ പിഴയടച്ചിരുന്നു ചില സുഹൃത്തുക്കൾ തുക നൽകിയെന്നാണ് കോടിയേരി അന്ന് വിശദീകരിച്ചിരുന്നത് എന്നാൽ പതിനാല് കോടി നൽകിയത് ആണെന്നാണ് ഇടി കണ്ടെത്തിയിരിക്കുന്നത് ബിനീഷ് മയക്കുമരുന്നായ കൊക്കൈൻ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്നും ഇടി കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ റിമോണ്ട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതായത് ബിനീഷ് സ്ഥിരമായി കൊക്കൈൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും ബിനീഷ് കൊക്കയിൻ ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതായത് ബിനീഷിന് കൊക്കൈൻ കടത്തുമായി ചില ബന്ധങ്ങളുണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിനീഷ് കോടിയരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ സംബന്ധിച്ച് ഇ ഡിയും ബിനീഷിൻ്റെ കുടുംബാംഗങ്ങളും തമ്മിൽ നടന്ന തർക്കത്തിന് ശേഷമാണ് സി പി എമ്മിൻ്റെ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ ഇ ഡി ആലോചിക്കുന്നത് ബിനീഷിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ചില രേഖകളിൽ ഈ അതായത് ബിനീഷിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ചില രേഖകൾ ഈഡ് കൊണ്ടുവന്നതാണെന്നൊക്കെ റെയ്ഡിൽ കണ്ടെത്തിയതിന് അല്ലെന്നൊക്കെയാണ് കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ ഉയർത്തിയത് അതായത് കുടുംബം ആരോപണങ്ങൾ ഉയർത്തിയത് ഇ ഡി കണ്ടെത്തിയ സാധനങ്ങൾ ഇ ഡി കൊണ്ടുവന്ന് വച്ചതാണെന്നൊക്കെ രീതിയിലായിരുന്നു കുടുംബം ആരോപണങ്ങൾ ഇ ഡിക്കെതിരേക്ക് ഉയർത്തിയത് ഒപ്പം തന്നെ ഈ രേഖകൾ ഇ ഡി കൊണ്ടുവന്നതായതിനാൽ ഒപ്പിടാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു കുടുംബത്തിൻ്റെ നിലപാടുകൾ ആവശ്യമെങ്കിൽ നിയമസഹായം തേടുമെന്നും കുടുംബം ഇ ഡി അറിയിച്ചു എന്നാൽ ഇ ഡി ഒരു മഴം മുൻപേ എറിഞ്ഞാണ് റെയ്ഡ് നടത്തിയത് ഇ ഡി നടത്തിയ റെയ്ഡ് പൂർണ്ണമായി വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു പ്രധാന വിവരം ബനീഷിൻ്റെ വീട്ടിലും ബിസിനസ് പങ്കാളികളുടെ സ്ഥാപനങ്ങളിലും അടക്കം കേരളത്തിലെ ഏഴിടങ്ങളിലാണ് ഇടി പരിശോധന നടത്തിയത് ഇവയുടെ എല്ലാത്തിൻ്റെയും വീഡിയോ പകർത്തിയായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്